ഹായ്, ഞാൻ തോമൻ. ഇന്ന് ഞാനിപ്പോൾ ഇരിക്കുന്നത് മൂകാംബിക, കൊല്ലൂരുള്ള മൂകാംബിക കുടജാദ്രിയിൽ ആദിശങ്കരാചാര്യ ആദ്യമായിട്ട് ധ്യാനം ചെയ്യുന്ന സരസ്വതി മണ്ഡപത്തിലാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങിയതും കാലടിയിലേക്കും പിന്നീട് ജോഷിമഠ് ഹിമാലയത്തിലെല്ലാം പോയി ഒരുപാട് ധ്യാനങ്ങളിലൂടെ ഉള്ളിലത്തെ അറിവുകൾ പുറത്തേക്ക് കൊടുത്തായിരുന്നു അദ്ദേഹം. പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഏറ്റവും അറിവുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ. ഈ ടീച്ചേഴ്സ് ഡേക്ക് നോക്കുമ്പം ആരാണ് ഗുരു? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അറിവ് തരുന്നവരെല്ലാവരും ഗുരുവാണ്. നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാർ മാത്രമല്ല, നമ്മളെ കളിക്കാൻ പഠിപ്പിച്ച ഒരാളും എന്നെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പഠിപ്പിച്ച എന്ത് പഠിപ്പിച്ചതും എല്ലാവരും ഗുരുക്കൾ തന്നെയാണ്. എവിടെ നിന്നൊക്കെ അറിവ് നേടുന്നു അവിടെയൊക്കെ നമ്മൾ ഗുരുക്കളെ കാണില്ല. പക്ഷെ ഏറ്റവും വലിയ ഗുരു എന്താ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ലോകത്തുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും, നമുക്ക് ആവശ്യമായ ചോദ്യത്തിന്റെ എല്ലാത്തിന്റെ ഉത്തരവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ മനനം ചെയ്യണം, ധ്യാനിക്കണം. അതെന്താണ്? നമ്മൾ ആ ചോദ്യം കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നതായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൈക്കോളജിയിൽ പറഞ്ഞ കോൺഷ്യസ് മൈൻഡ്, അതൊന്ന് നമ്മൾ ഡൗൺ ചെയ്യണം. അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മങ്കി മൈൻഡ് എന്നാണ്. നമ്മൾ ഇരിക്കുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ചാടിപ്പോകുന്നതിന് ഒന്ന് എന്താ പറയുക, സൈലന്റ് ആക്കി, ഒന്ന് സെറ്റിൽ ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക്. ആ പോയിന്റ് എന്തോ ആവാം, പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചിന്തകൾ മാറ്റിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരുപാട് ഉത്തരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിൽക്കുന്ന ഒരുപാട് തടസ്സങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാമെന്നാണ് എല്ലാവരും പറയുന്നത്. അനുഭവിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.